ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ഫാത്തിമാസ് കിച്ചൻ വേൾഡ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അവിയലിൻ്റെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉരുളൻ എടുത്തിട്ടുണ്ട്. തക്കാളി, ക്യാരറ്റ്, പച്ചക്ക, മുരിങ്ങക്ക, പിന്നെ സവോള ഉണ്ട്, വഴുതനങ്ങ, കോവക്ക, ബീൻസ്, ചില്ലി ഒരു മൂന്നെണ്ണം, ചേന, പടവലങ്ങ, പിന്നെ കറിവേപ്പില. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഞാൻ നമ്മൾ നേരത്തെ കണ്ട വെജിറ്റബിൾസ് എല്ലാം കഴുകി അരിഞ്ഞ് എടുത്ത് അരിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോഴൊക്കെ കാണാനൊരു ഭംഗിയും നമ്മൾ ചെയ്യുന്ന ഒരു രീതിയിൽ അതിന് ടേസ്റ്റ് കൂടുക തന്നെ ചെയ്യും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഞാൻ 1/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഞാനിവിടെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി. ഇത്രയാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കാരണം നമ്മൾ ഇട്ടിരിക്കുന്ന വെജിറ്റബിൾസിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങും. പിന്നെ തക്കാളി നല്ല പുളിയുള്ളതാണെങ്കിൽ 2 എണ്ണം എടുക്കുക. ഇപ്പോൾ എനിക്കിവിടെ നല്ല പുളിയുള്ള തക്കാളി ആയതുകൊണ്ട് ഞാൻ തക്കാളി മാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പുളി കുറവുള്ള തക്കാളി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പിഴുപുളി ഉണ്ടല്ലോ, അതായത് നീളമുള്ള പുളി, അതിൻ്റെ ചാറ് ഒരു നുള്ള ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എനിക്കിപ്പോൾ തക്കാളി നല്ല പുളിയുള്ളതാണ്. ഇപ്പോൾ ഞാനിതിവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ 1 കപ്പ് തേങ്ങ ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് അവിയലിനകത്തേക്ക്. ഇതിനകത്തേക്ക് ദാ ഇതുപോലെ 1/4 ടീസ്പൂണോളം ഫെനൽ സീഡ്, അതായത് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതായത് നല്ലപോലെ അരച്ചെടുക്കാൻ പാടില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഇപ്പോൾ ദാ ഞാനിത് ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. അതായത് ഒരുപാട് വെള്ളമൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ചതച്ചെടുക്കുന്നതാണ് അവിയലിന് എപ്പോഴും നല്ലത്. ഇപ്പോൾ ഇവിടെ ഏകദേശം 80% നമ്മുടെ വെജിറ്റബിൾസ് വെന്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴാണ് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾ ഈ തേങ്ങയുടെ കൂടെ ഇട്ട് വേണമെങ്കിലും അരച്ചെടുക്കാം കേട്ടോ. അത് കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ കറി ലീവ്സ് ഇട്ട് കൊടുക്കണം. എനിക്ക് കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും തരും. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നോക്കാം, നിങ്ങൾക്ക് കുറച്ചുകൂടെ കുഴഞ്ഞതുപോലെയാണ് വേണ്ടെങ്കിൽ അതനുസരിച്ച് ഒരു നുള്ളു കൂടെ വെള്ളം, 1/3 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം കൂടുതൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒരു ഉതിരി പോലെ ഇരിക്കുന്നതായതുകൊണ്ട് അങ്ങനെ ആക്കിയെടുത്തതാണ്. ഇപ്പോൾ ദാ നോക്ക്, വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് ഇതിനകത്തേക്ക് ലാസ്റ്റ് കോക്കനട്ട് ഓയിൽ, ഒന്ന് പച്ച കോക്കനട്ട് ഓയിൽ ചുമ്മാ ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കറിവേപ്പിലയും കൂടെ ഞെരടി ഇട്ട് കൊടുക്കുക. അതൊരു പ്രത്യേക ഫ്ലേവറും നല്ലൊരു മണവും തരുന്നതാണ്. അപ്പം നമ്മുടെ അടിപൊളി അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ശരി ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ.